നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം അശ്ലീല വീഡിയോകൾ ചിത്രീകരിച്ച് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത നടിയും സംഘവും അറസ്റ്റിൽ നിരവധി സിനിമകളിലും വെബ് സീരീസുകളിലും അഭിനയിച്ചിട്ടുള്ള ഗഹാന വസിഷ്ഠാണ് പിടിയിലായിരിക്കുന്നത് സംഭവത്തിന് പിന്നിലുള്ള റാക്കറ്റും പിടിയിലായിട്ടുണ്ട് സിനിമയിൽ പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന പരസ്യം നൽകി ആളുകളെ കുടുക്കിയിരുന്ന സംഘമാണ് പിടിയിലായിരിക്കുന്നത് താരത്തെ മുംബൈ ക്രൈം ബ്രാഞ്ചാണ് അറസ്റ്റ് ചെയ്തത് ഫോൺ വീഡിയോ റാക്കറ്റിൽ ഉൾപ്പെട്ട ഒരു സ്ത്രീയെ പോലീസ് രക്ഷപ്പെടുത്തുന്നതിന് പിന്നാലെയാണ് താരത്തിനെതിരെ നടപടി ഉണ്ടായത് ചലച്ചിത്ര താരമായ ഗഹാന വസിഷ്ഠിന്റെ യഥാർത്ഥ പേര് വന്ദന തിവാരി എന്നാണ് മുംബൈ ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് റിപ്പോർട്ട് അശ്ലീല വീഡിയോകൾ ചിത്രീകരിക്കുകയും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തതിനാണ് താരത്തെ അറസ്റ്റ് ചെയ്തതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നു മുംബൈ ക്രൈം ബ്രാഞ്ച് വ്യാഴാഴ്ച മാദ്വീപിലെ ഒരു ബംഗ്ലാവിൽ റെയ്ഡ് നടത്തിയിരുന്നു ഇവിടെ നിന്ന് ഫോൺ വീഡിയോകൾ ചിത്രീകരിച്ചിരുന്ന റാക്കറ്റിനെ പിടികൂടുകയും ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഗഹാനയിലേക്ക് നീളുന്നത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസ് ഗഹാന വസിഷ്ഠിനെ ചോദ്യം ചെയ്തിരുന്നു തുടർന്നാണ് താരത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു സിനിമയിലേക്ക് പുതുമുഖങ്ങളെ ആവശ്യമുണ്ടെന്ന പരസ്യം നൽകിയാണ് അശ്ലീല വീഡിയോകളിൽ അഭിനയിക്കുന്നതിന് ആളുകളെ ഇവർ കണ്ടെത്തിയിരുന്നത് പരസ്യം നൽകി ആളുകളെ ഈ ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തി ചില രംഗങ്ങൾ അഭിനയിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സംഘം ചെയ്തത് പിന്നീട് കരാറുകളിൽ ഏർപ്പെട്ട് അശ്ലീല സിനിമകളിൽ അഭിനയിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് ബംഗ്ലാവിൽ റെയ്ഡ് നടത്തിയത് ഹിന്ദി തെലുങ്കു ഭാഷകളിലും നിരവധി പരസ്യ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഗഹാന വസിഷ്ഠ് 87 അശ്ലീല വീഡിയോകൾ ഷൂട്ട് ചെയ്ത് വസിഷ്ഠ് അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതായി പോലീസ് വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ലഭിച്ചെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് വരിസംഖ്യ അടച്ച് അശ്ലീല വീഡിയോകൾ കാണാവുന്ന സൈറ്റാണിത് 2000 രൂപയാണ് വീഡിയോ കാണുന്നതിനുള്ള നിരക്കെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരളീയം